നമസ്കാരം. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, മ്യൂച്വൽ ഫണ്ടിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി, അത് SIP ആയിട്ടാണ് പോകുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ചിലപ്പം മാസം 50,000 രൂപ വെച്ചാൽ അല്ലെങ്കിൽ 50,000 രൂപ വെച്ചിട്ട് അടയ്ക്കാൻ പറ്റും, കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വരും. അപ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ ഇത്ര നാളത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണോ? ഇനി എൻ്റെ കാശ് പോകുമോ? ഒരിടയ്ക്ക് ഞാൻ നിർത്തേണ്ടതായിട്ടും കുറയ്ക്കേണ്ടതായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എനിക്ക് കൂട്ടണമെന്നുണ്ടെങ്കിൽ പറ്റുമോ എന്നുള്ളതൊക്കെ പലപ്പോഴും ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എല്ലാത്തിനുള്ള ആൻസർ എന്ന് വെച്ചാൽ, എല്ലാ ചേഞ്ചസ് വരുത്താനും നമുക്ക് പറ്റും എന്നുള്ളതാണ് മ്യൂച്വൽ ഫണ്ടിൽ വാങ്ങുമ്പോൾ ഉള്ളത്. മ്യൂച്വൽ ഫണ്ട് വെച്ചാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഒരു യൂണിറ്റ് എല്ലാ മാസവും എപ്പോഴൊക്കെ നമ്മുടെ അടുത്ത് പൈസ ഉണ്ടാകുമ്പോൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മാസം കൂട്ടി വാങ്ങണമെങ്കിൽ അത്രയും കൂട്ടി യൂണിറ്റ് വാങ്ങാൻ പറ്റും, കുറച്ച് വാങ്ങണമെങ്കിൽ അത്രയും യൂണിറ്റ് വാങ്ങാൻ പറ്റും. അപ്പോൾ നമ്മുടെ അടുത്ത് ഇത്രയും നാൾ വാങ്ങി വെച്ചത് അവിടെ തന്നെ ഉണ്ടാവും. അതിൽ ഒരു മാർക്കറ്റ് അപ്രീസിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള ഗ്രോത്ത് കിട്ടും. അതിലൊരു കുറവ് സംഭവിച്ചാൽ ആ ഒരു എത്രയാണോ കുറവ് വരുന്നത് ആ കുറവ് സംഭവിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, എസ്പെഷ്യലി SIP ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ, പല ആൾക്കാരുടെയും ഒരു ക്വസ്റ്റ്യൻ, ഒരു മാസം മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, എൻ്റെ ബാങ്കിൽ പൈസ ഉണ്ടായില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ആൻസർ എന്ന് വെച്ചാൽ, ഫസ്റ്റത്തെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ബാങ്കിൽ പൈസ ഇല്ല, ബാങ്കിൽ ഇൻസഫിഷ്യൻ്റ് ബാലൻസ് ആണെങ്കിൽ SIP എമൗണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് പിടിക്കാൻ വരുന്ന സമയത്ത് ഓട്ടോ പേവിൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ആ പർട്ടിക്കുലർ റിക്വസ്റ്റ് റിജക്റ്റ് ആവും. അപ്പോൾ റിജക്റ്റ് ആകുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ പൈസ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞിട്ട് ഒരു പെനാൽറ്റി ചാർജ് ചെയ്യലോ ഒന്നുമില്ല. ഇനി ചിലപ്പോൾ ചില ബാങ്കുകൾ പല പല ബാങ്കുകൾക്കും ഓരോരോ ചാർജസ്സാണ്. ഈ പൈസ റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ കാര്യം കൊണ്ട് അവർ ഈ ഓട്ടോ ഡെബിറ്റ് ഡീഫോൾട്ട് എന്നുള്ളതിൻ്റെ ചാർജസ് എത്രയാണോ ചാർജ് ചെയ്യുന്നത് അത് മാത്രമേ നമുക്ക് വരുന്ന ഒരു ചാർജസ്സായിട്ട് നമുക്ക് ഉള്ളൂ. അതിൻ്റെ ഒരു ചാർജസ് നമ്മൾ എപ്പോഴും കൊടുക്കേണ്ടതായിട്ട് വരും, അല്ലാതെ വേറെ ചാർജസ് ഒന്നും മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ ഈടാക്കുന്നില്ല. ഇനി SIP ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് 3 പ്രാവശ്യം അടുപ്പിച്ച് ഇതേമാതിരിത്തെ ഡീഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്കാർ 4-ാമത്തെ മാസം ആ SIP ഓട്ടോമാറ്റിക്കലായിട്ട് ക്യാൻസൽ ആവുകയും പിന്നെ SIP അവിടെ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. ഇൻ കേസ് അതിൽ തുടങ്ങണമെങ്കിൽ തന്നെ 2-ാമതൊരു റിക്വസ്റ്റ് പറഞ്ഞാൽ മതി, അപ്പോൾ ഈ ഓട്ടോ ഡെബിറ്റ് 2-ാമത് സ്റ്റാർട്ട് ചെയ്ത് പോയിക്കോളും. ഇത്രയേ ഉള്ളൂ ഇതിൽ സംഭവിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ നമ്മൾ നേരത്തെ ആൻസർ ചെയ്താണ്. എന്നാലും ഇനി ഇത്രയും നാൾ ഇൻവെസ്റ്റ് ചെയ്ത, ഇത്രയും നാൾ നമ്മുടെ നിന്ന് മന്ത്ലി പിടിച്ചുകൊണ്ടുപോയ പൈസയിൽ വാങ്ങിയിരിക്കണം മ്യൂച്വൽ ഫണ്ടിന് എന്ത് സംഭവിക്കും? എത്രയാണോ അതുള്ളത് അത് അവിടെ തന്നെ ഇരിക്കും. മാർക്കറ്റിൻ്റെ വ്യതിയാനം അനുസരിച്ച് പ്രോഫിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ പ്രോഫിറ്റായിട്ട് നമുക്ക് കിട്ടും. അതിൽ മാർക്കറ്റിൽ വില കുറയണമെങ്കിൽ അത് നമ്മുടെ വാല്യൂ കുറയുകയും ചെയ്യും. ഇതാണ് മ്യൂച്വൽ ഫണ്ടിൽ സംഭവിക്കുന്നത്. പല ആൾക്കാർക്കും ഇൻഷുറൻസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ പലർക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം വെച്ചാൽ, ചിലപ്പോൾ പോളിസി ലാപ്സ് ആയി കഴിഞ്ഞാൽ പൈസ നഷ്ടമാകുന്നതൊക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ പലരും കണ്ടിട്ടുണ്ടാവും. അങ്ങനൊരു സിറ്റുവേഷൻ മ്യൂച്വൽ ഫണ്ടിലില്ല. എനിക്ക് തോന്നുന്നു ഇതെല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ്, മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഞാൻ മുടങ്ങിപ്പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത്. ഈ ഒരു ആൻസറിൽ എല്ലാ ആൻസറും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവർക്കും നമ്മുടെ അടുത്തുള്ള ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിട്ട് ധൈര്യമായിട്ട് തുടങ്ങാം. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ സമയത്ത് കുറച്ചാൽ മതി. ഇനി നമ്മുടെ സാമ്പത്തിക സ്ഥിതി കുറച്ച് നന്നാവുകയാണെങ്കിൽ ഇതിൽ തന്നെ ഒന്നും കൂടി കൂട്ടാനുള്ള സംവിധാനം ഉണ്ട് എന്നുള്ളതാണ് ഇതിലത്തെ ഒരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെക്കുറിച്ചൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇമെയിലിലോ ചോദിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ മണി ടോക്സ് എന്ന് പറഞ്ഞൊരു ആപ്പ് നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ മെമ്പറാവുകയും ചെയ്യാം, അതിൽ ഡൗൺലോഡ് ചെയ്യുകയും ചെയ്യാം. അതിൽ കുറച്ച് ഒത്തിരി ഫ്രീ കണ്ടൻറ്റുകളുണ്ട്, അതും നിങ്ങൾക്ക് അവൈൽ ചെയ്യാം. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മുടെ അവിടെ പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ കൺസൾട്ടേഷൻ സർവീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലൂടെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി ആയിരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.